നമസ്കാരം. ദുരിതകാലമാണ്, അത് പ്രകൃതി ദുരന്തങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ കൊറോണ പോലൊരു മഹാമാരി ആയിക്കോട്ടെ, നമ്മുടെ നാട് വല്ലാതെ വീർപ്പുമുട്ടുന്ന ഒരു സന്ദർഭമാണ്. ഈ സന്ദർഭത്തിൽ ഈ നാടിന് വലിയ തണൽ വിരിക്കുകയാണ് അല്ലെങ്കിൽ വലിയ സംരക്ഷണം ഒരുക്കുകയാണ് DYFI എന്നൊരു സംഘടന അല്ലെങ്കിൽ ഇടത് യുവജന സംഘടനകൾ. ഒന്നടങ്കം സ്വന്തം മെയ് മറന്ന്, സ്വന്തം ജീവൻ പോലും മറന്ന് ജനങ്ങൾക്ക് വേണ്ടി അവർ ഏത് പാദരാത്രിയിലും പലതരത്തിലുള്ള സഹായങ്ങൾ ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള ഫോട്ടോസുകൾ കാണാനിടയായി. അത് കാണുമ്പോൾ ഈ നാട്ടിൽ മനുഷ്യത്വം മരവിച്ചിട്ടില്ല എന്ന് പറയേണ്ട ഒരു സന്ദർഭം കൂടിയാണ്. അവരെ ആശ്ലേഷിക്കേണ്ടതുണ്ട്, അവരെ അഭിനന്ദിക്കേണ്ടതുണ്ട്. അവർ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അത് ഒരു രൂപ പോലും പ്രതിഫലം ഇച്ഛിക്കാതെ ചെയ്യുന്ന ഈ പ്രവർത്തനത്തെ എങ്ങനെയാണ് ഈ നാട് കാണാതെ പോകുന്നത്? ഈ കാലഘട്ടത്തിൽ, അതായത് കഴിഞ്ഞ ഒരു വർഷം മുന്നേ ഒരു ലോക്ക്ഡൌൺ നടന്നു, അതിനുശേഷം ഇപ്പോൾ വീണ്ടും സമാനമായ സാഹചര്യം നമ്മുടെ നാട്ടിലേക്ക് കടന്നു പോവുകയാണ്. കൈ മെയ് മറന്നവർ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുകയാണ്. ഒരു ഭാഗത്ത് ദുരിത പെയ്ത്തിനിടയിൽ ഉണ്ടായ അനിഷ്ട സംഭവങ്ങൾ, അതിൽ നിന്ന് ജനങ്ങളെ മുക്തരാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അവർ ഇടപെടുമ്പോൾ, മറുസൈഡിൽ കോവിഡ് പോസിറ്റീവായി ആരും പോയി തിരിഞ്ഞു നോക്കാൻ തയ്യാറാകാതെ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം ഒഴിവാക്കിയവരെ രക്ഷിക്കാൻ വേണ്ടി അവർ നടത്തുന്ന ശ്രമങ്ങൾ, ഇടപെടലുകൾ ഈ നാടിന് മാതൃകയാണ്. ഈ നാട് എങ്ങനെ തോറ്റുപോകുമെന്ന് നമ്മൾ പറയും. ഒരിക്കലും തോൽക്കില്ല. ആരെങ്കിലും തോൽപ്പിക്കാൻ ശ്രമിച്ചാലും അത് നടക്കത്തില്ല. ഒരു നാടിന്റെ നട്ടൽ എന്ന് പറയുന്നത് അവിടുത്തെ യുവത്വമാണ്. ആ യുവത്വത്തിന്റെ ഇടപെടൽ എത്രത്തോളം ആക്റ്റീവാണ് അല്ലെങ്കിൽ അവർ എത്ര കാര്യക്ഷമമായി ഇടപെടുന്നുണ്ട്, അത് ആ നാടിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ വളരെ സുഗമമാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇന്നത്തെ കാലഘട്ടത്തിൽ കോവിഡ് ബാധിക്കുമെന്ന് പേടിച്ചും അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയവരെ സഹായിക്കാതെ പലർക്കും പലയിടങ്ങളിലും ഒളിച്ചു കഴിയാം, സ്വന്തം സേഫ്റ്റി നോക്കാം. ഒന്ന് ആലോചിച്ചാൽ മതി, നമ്മുടെ പുന്നപ്രയിലുണ്ടായ സംഭവം ഒരു ഉദാഹരണമാണ്. PPE കിറ്റും ധരിച്ച് ഒരു യുവാക്കളായിട്ടുള്ള ഒരു വനിതയും ഒരു ചെറുപ്പക്കാരനും ചേർന്നാണ് ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇടപെടൽ നടത്തിയത്. അവർക്ക് വേണമെങ്കിൽ എന്റെ ജീവിതം അപകടത്തിലാകുമെന്നുള്ള ചിന്തയിൽ ഒഴിഞ്ഞു മാറി നടക്കാമായിരുന്നു, അവർ ചെയ്തില്ല. സ്കൂളുകളിൽ പരീക്ഷ എഴുതിക്കാൻ, ആംബുലൻസ് ഓടിക്കാൻ മുന്നോട്ട് വന്ന DYFI പ്രവർത്തകർ. പലർക്കും കോവിഡ് പോസിറ്റീവായി വീടുകളിൽ ചികിത്സയിൽ തുടരുന്നവർക്ക് ഭക്ഷണം എത്തിക്കാൻ തയ്യാറാകുന്നവർ, ഡൊമിസിലറി കെയർ സെന്ററുകളിൽ ഉൾപ്പെടെ കോവിഡ് പോസിറ്റീവായവർക്ക് ഭക്ഷണം എത്തിക്കാൻ തയ്യാറാകുന്നു. ഇത്തരത്തിൽ ഏത് മേഖലയിലുള്ള ഇടപെടലുകൾ, മിണ്ടാപ്രാണികൾക്ക് ഭക്ഷണം കൊടുക്കാൻ, തെരുവുകളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവരെ ഏതെങ്കിലും മേഖലകളിൽ പുനരധിവസിപ്പിക്കാൻ എന്ന് വേണ്ട, വെള്ളം കയറി നശിക്കുന്ന കൃഷിയിടങ്ങളിൽ പോലും അവർ കർഷകരൊപ്പം നിന്ന് സഹായിക്കുന്ന ഒരു സന്ദർഭം നമ്മുടെ നാട്ടിൽ നിലകൊള്ളുമ്പോൾ ഈ നാട് പരാജയപ്പെടുമെന്ന് ആരും ഭയക്കേണ്ടതില്ല എന്ന് ഈ സന്ദർഭത്തിൽ പറയുന്നു. ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഒരു നാടിന്റെ യുവജനത ആ നാടിനു വേണ്ടി പ്രവർത്തിക്കേണ്ടത്? ഈ നാടിനെ കുറ്റം പറയുന്നവർ അല്ലെങ്കിൽ ഈ നാട് തകർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഈ നാടിന് ദോഷം മാത്രം വരണമെന്ന് ചിലർ സ്വപ്നം കാണുന്നുണ്ട്, അത്തരക്കാർക്കെല്ലാം ചുട്ട മറുപടി സ്വന്തം പ്രവൃത്തിയിലൂടെ കൊടുക്കുന്ന ആ സംഘടനയെ ഇന്നത്തെ കാലഘട്ടത്തിൽ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്? അത് കമ്മ്യൂണിറ്റി കിച്ചൺ പോലുള്ള സംഭവങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ കോവിഡ് ബാധിച്ച മേഖലകളിലെ സാനിറ്റൈസേഷൻ ആയിക്കോട്ടെ, എന്ത് മേഖലകളിലും അല്ലെങ്കിൽ ഏത് അർദ്ധരാത്രിയും ഒരു രോഗിയെ കോവിഡ് പോസിറ്റീവായി എമർജൻസി കേസ് ആണെങ്കിൽ ആശുപത്രികളിൽ എത്തിക്കാൻ, അവരുടെ ഫ്യൂണറൽ അല്ലെങ്കിൽ മരണപ്പെട്ടുപോയവരുടെ സംസ്കാര ചടങ്ങുകൾക്ക് മുൻകൈയെടുത്ത് രംഗത്ത് വരുന്നവർ, അങ്ങനെയുള്ള യുവാക്കളെ ഈ നാട് മനസ്സ് തുറന്ന് അംഗീകരിക്കട്ടെ. അവരുടെ ഈ നിസ്വാർത്ഥ പ്രവർത്തനത്തെ തുറന്നു കാട്ടാതെ പിന്നെ ആരുടെ പ്രവർത്തനത്തെയാണ് തുറന്നു കാട്ടേണ്ടത്? അത്തരം പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കാതെ, അത്തരം പ്രവർത്തനങ്ങളെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടാതെ പിന്നെ എന്ത് മാധ്യമ പ്രവർത്തനമാണ് ഈ നാട്ടിൽ നടത്തേണ്ടത്? ഇതൊക്കെയാണ് ഈ നാടിന്റെ പോസിറ്റിവിറ്റി. ആ പോസിറ്റിവിറ്റി അവരെ അഭിനന്ദിക്കുമ്പോൾ മാത്രമേ അവർ ചെയ്ത പ്രയത്നങ്ങൾക്ക് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അവർ കൂടുതൽ പ്രചോദിതരായി മുന്നോട്ട് വരാൻ സഹായിക്കണമെങ്കിൽ അവരെ അഭിനന്ദിക്കേണ്ടതുണ്ട്. ഈ നാട്ടിലെ പല വലതുപക്ഷ മാധ്യമങ്ങളും അത് ചെയ്യുന്നില്ല. അവരെ ഏതൊക്കെ തരത്തിൽ കുറ്റപ്പെടുത്താൻ കഴിയുമെന്നുള്ള ചിന്തയിലാണത്. ഒന്നുമില്ലെങ്കിലും കഴിഞ്ഞ ലോക്ഡൌൺ കാലത്ത് ആക്രി പറക്കിയും മറ്റ് പ്രവർത്തനങ്ങളെല്ലാം നടത്തി 11 കോടി രൂപയാണ് ഒരു യുവജന സംഘടന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത്. ചെറിയ കാര്യമല്ല, 11 കോടി രൂപ. ആക്രി പറക്കി വിറ്റും പോരാത്തതിന് ചെയ്യാൻ പറ്റുന്ന ചെറിയ ജോലികളെല്ലാം ചെയ്തും അവർ ഈ നാടിനു വേണ്ടി സ്വരുക്കൂട്ടിയത് 11 കോടി രൂപയാണ്. എന്തേ, നമ്മുടെ മാധ്യമങ്ങൾക്കൊന്നും അതൊരു വലിയ ചർച്ചാ വിഷയമാകുന്നില്ല. അത് അവർക്ക് ചർച്ചാ വിഷയമാകണമെങ്കിൽ യൂത്ത് കോൺഗ്രസും KSU യുവമോർച്ചയും ABUPയും ചെയ്യണം. ഇടതുപക്ഷ യുവജന സംഘടനകൾ കൈമെയ് മറന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തേ നിങ്ങളുടെ കണ്ണിൽ കയറുന്നില്ല? അവർ ഒരുപക്ഷെ നാളെ നിങ്ങളുടെ വീട്ടിൽ ഈ ദുർവിധി വന്നാലും ഓടിയെത്തേണ്ടവരാണ്. അവർ നിസ്വാർത്ഥമായി ഒരു രൂപ പ്രതിഫലം പറ്റാതെ എന്ത് കാര്യത്തിലും നിങ്ങളെ സഹായിക്കുമെന്ന് ഈ പറയുന്ന മാധ്യമ പ്രവർത്തകരും മനസ്സിലാക്കിയിരുന്നാൽ നല്ലതായിരിക്കും. അതാണ് ഈ നാടിന്റെ ഇന്നത്തെ തണൽ മരത്തെക്കുറിച്ച് പറയാനുള്ളത്.
അവർ വിരിച്ചിരിക്കുന്ന ഈ തണൽ, അല്ലെങ്കിൽ അവർ ഈ നാടിന് നൽകിയിരിക്കുന്ന സുരക്ഷിത ബോധം, ഈ നാട് ഒരു കാലത്തും തളർന്നു പോകില്ല, പകച്ചു നിൽക്കില്ല എന്നുള്ള ഉറച്ച വിശ്വാസം ഓരോരുത്തരിലും എത്തുന്നുണ്ട്. ഒരു പക്ഷേ ദുരിതക്കിടക്കയിലായി പോയവർ അവർക്ക് കിട്ടിയിട്ടുള്ള ആ പരിലാളനം തിരിച്ചറിയുമ്പോൾ ഈ സംഘടനയല്ലാതെ മറ്റെന്തിനെയാണ് അവർക്ക് സ്നേഹിക്കാൻ കഴിയുക? എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വിജയമുണ്ടായി എന്ന് ചോദിച്ചാൽ ഡിവൈഎഫ്ഐയുടെ യുവജന കൂട്ടായ്മയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒന്നുകൊണ്ടാണെന്ന് കൂടി പറയേണ്ടി വരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഇടപെടലിനൊപ്പം അദ്ദേഹം പറയുന്ന കാര്യങ്ങളും അതിനപ്പുറമുള്ള കാര്യങ്ങളും, അത് മിണ്ടാപ്രാണികൾക്ക് ആഹാരം കൊടുക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, എന്ത് കാര്യത്തിലായിക്കോട്ടെ, അദ്ദേഹം ചിന്തിക്കുന്നതിനപ്പുറത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഈ യുവജന സംഘടന നാടിന് തണല് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഈ സമൂഹം മുക്തകണ്ഠം പ്രശംസിക്കേണ്ടതുണ്ട്. 10 പൈസ ചെലവില്ലാത്തൊരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്, അതായത് അനുമോദിക്കുക. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നല്ലതാണ് എന്ന് അവരോട് തന്നെ പറയുക. അപ്പോ ആ ലാഭേച്ഛയില്ലാതെ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിന് ഒരു അനുമോദനം എന്ന് പറയുന്നത് വലിയൊരു പ്രചോദനമാണ്. അത് കൊടുക്കാൻ ഒരു ചിരിയോ രണ്ട് വാക്കോ മതി. അതിന് ഈ സമൂഹം തയ്യാറാകേണ്ട സന്ദർഭമാണ്. എങ്കിൽ മാത്രമേ ഇത്തരം പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാവുന്ന യുവജനങ്ങൾക്ക് വീണ്ടും വീണ്ടും എന്തെങ്കിലുമൊക്കെ ദുരിതങ്ങൾ ഈ നാട്ടിൽ വന്നാൽ അവിടെ ഓടിയെത്താൻ മനസ്സുണ്ടാകൂ എന്ന് നമ്മുടെ നാട് തിരിച്ചറിയേണ്ട സന്ദർഭമാണ്. അതുകൊണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കും അതിന്റെ സംസ്ഥാന നേതാക്കളെയും ഇത്തരത്തിൽ ഈ നാടിനു വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്നതിൽ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ ഇനിയും തുടരണം. ഈ നാടിനെ അങ്ങനെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള മറുപടി കൊടുത്ത് നിങ്ങൾ ഒരു മാതൃകാ സംഘടനയായി നിലകൊള്ളേണ്ടത് ഈ നാടിന്റെ കൂടി ആവശ്യമാണെന്ന് പറഞ്ഞു വെക്കുന്നു.